തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ അണികളും നേതാക്കളും പാർട്ടിയും തമ്മിലുള്ള പോരക്ക് മുറുകുകയാണ്. യു ഡി എഫിനും എൽ ഡി എഫിനും നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യു ഡി എഫിന് വലിയ മേൽക്കൈയുള്ള മണ്ഡലമൊക്കെ തന്നെയാണ് തൃക്കാക്കര. മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഒരിക്കൽ പോലും യു ഡി എഫിനെ കൈവിട്ടില്ല എന്നതാണ് മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ ചിത്രം തന്നെ. 2021-ൽ എൽ ഡി എഫ് തരംഗം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചപ്പോഴും തൃക്കാക്കര യു ഡി എഫിനൊപ്പം ഉറച്ചു നിന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇത്തവണ ആ ചരിത്രം തിരുത്തി കുറിക്കാൻ എൽ ഡി എഫ് സർക്കാരിനെ കൊണ്ട് സാധിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് അണികളും. അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രചാരണം മാത്രമല്ല നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃക്കാക്കരയിൽ വോട്ടെടുപ്പ് തീയതി അടുത്തു വരുന്നതിനിടെ പരാതികളും പോലീസ് കേസുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും തകർക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം നേതാക്കളുടെയും പ്രവർത്തകരുടെയും പരാതികളിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തത് 3 കേസുകളാണ്. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശത്തിൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ പരാതിയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തപ്പോൾ കോൺഗ്രസ് നേതാക്കളായ ഡൊമിനിക് പ്രസന്റേഷന്, ജെബി മേത്തർ എന്നിവരുടെ പരാതികളിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലും ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലും ഓരോ കേസുകൾ രജിസ്റ്റർ ചെയ്തു. തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിനെയും അന്തരിച്ച എം എൽ എ പി ടി തോമസിനെയും അധിക്ഷേപിക്കും വിധം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ജെബി മേത്തർ എം പി നൽകിയ പരാതിയിലാണ് ഇൻഫോ പാക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സി പി എം അനുകൂല സംഘടനാ നേതാവും പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. പണ്ട് ഭർത്താവ് മരിച്ച സ്ത്രീ ചിതയിലേക്ക് എടുത്തു ചാടി സതി അനുഷ്ഠിക്കുമെങ്കിൽ ഇപ്പോൾ ഭർത്താവ് മരിച്ചാൽ മത്സരിക്കാനുള്ള കൊതിയാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിലേക്ക് എടുത്തു ചാടുകയായിരുന്നു എന്നായിരുന്നു വക്കം സെന്റിന്റെ ഒരു പോസ്റ്റ്. ഡി ജി പിക്ക് ലഭിച്ച പരാതി എറണാകുളം സിറ്റി പോലീസിന് പിന്നീട് കൈമാറുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇന്നലെ ജെബി മേത്രയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവും യു ഡി എഫ് ജില്ലാ ചെയർമാനുമായ ഡൊമിനിക് പ്രസന്റേഷൻ നൽകിയ പരാതിയിലാണ് എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ കേസും കൂട്ടമായി നടക്കുമ്പോഴും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ പ്രവർത്തനങ്ങളുമായി മുന്നണികളും മുന്നോട്ടു പോവുകയാണ്. പരസ്യ വിമർശനങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. എന്തായാലും പരസ്പരം കേസ് കൊടുത്തും തൃക്കാക്കരയിൽ പോരു മുറുകയാണെന്ന് സാരം.